എന്റെ പ്രിയപ്പെട്ട താത്താമാരൊക്കെ നല്ലതുപോലെ കേട്ടോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നല്ലതുപോലെ കേട്ടോ. എന്റെ മോളെ, നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തത് എന്തേ, നിനക്ക് തികയാത്തത് എന്തേ, നിന്റെ വീട് മാത്രം ഇങ്ങനെയായി പോയത് അതിന്റെ കാരണമാണ് പഠിച്ചോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്നു മുതലെങ്കിലും തിരുത്താൻ തയ്യാറായിക്കോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് ബർക്കത്ത് വേണം, നിന്റെ വീടിന്റെ അകത്ത് ബർക്കത്ത് വേണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട്ടിൽ അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏത് വീടിന്റെ അകത്താണോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടേതെന്നറിയുമോ? മൂന്ന് വീടുകൾ അല്ലാന് വല്ലാത്ത ഇഷ്ടമാണ്. ഈ ഭൂമിയിലെ മൂന്ന് വീടുകൾ അല്ലാന് വല്ലാത്ത ഇഷ്ടമാണ്. ആ മൂന്ന് വീടുകളിൽ ഒരു വീടേതെന്നറിയുമോ? വാപ്പയും ഉമ്മയും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്. ഈ ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ഭാര്യയും എന്റെ മക്കളും ഒരുമിച്ചിരുന്നിട്ടാ ഞാൻ തിന്നുന്നത് എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ, കൈവക്ക ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാളെങ്കിലും ബുക്ക് മനിച്ച സമാധാനത്തിന്, നിനക്ക് വറക്കത്ത് വേണം, അല്ല തരും, കാത്തിരുന്നു. നിന്റെ വീട്ടിൽ വറക്കത്തല്ല ഇറങ്ങണത്, നിന്റെ വീട്ടിൽ എങ്ങനെ വറക്കത്തിറങ്ങാനാ? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിന്റെ വാപ്പാനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും ചെറുപ്രായത്തിൽ നിന്നെ വിളിച്ചിരുത്തി ഒരു പാത്രത്തിൽ നിന്ന് നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് വയ്യ അല്ലേ? ഭർത്താവ്, പണ്ടൊക്കെ പെണ്ണുങ്ങൾ ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്നേ കഴിക്കൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് പാല് കൊണ്ടുവന്ന് മുത്തുനബിയുടെ കൈ കൊടുത്തപ്പോ ആയിഷ ബീവിയുടെ കൈ കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കുടിച്ചിട്ട് കയ്യിലേക്ക് പാലും പാത്രവും തിരിച്ചു കൊടുത്തപ്പോ ആ പാത്രത്തിൽ തന്റെ ഭാര്യയുടെ ചുണ്ട് എവിടെയാണ് മുട്ടിയത്, ഏത് ഭാഗത്താണ് തന്റെ ചുണ്ട് വെച്ച് കുടിച്ചത് എന്ന് നോക്കിയിട്ട് തന്റെ ആയിഷ ചുണ്ട് വെച്ച സ്ഥലത്ത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുണ്ട് വെച്ചു പാല് കുടിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. ഇന്ന് ആരാപ്പ അല്ലേ, ബാപ്പായി ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഭർത്താവ് കഴിച്ച, പണ്ടുള്ള ഭർത്താക്കന്മാര് ഭക്ഷണം കഴിച്ചാൽ ഒത്തിരി വെച്ചേക്കും വറക്കത്തിന് വാരിക്ക് കഴിക്കാൻ, ഇന്ന് എച്ചില. അതൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പൊന്നു സഹോദര, ചിന്തിച്ചു നോക്ക്, എടാ നമ്മുടെ ഏറ്റവും വലിയ ശത്രു നാട്ടുകാരനല്ല, സ്വന്തം കൂടെ പുറപ്പ. കാരണം എന്തേ? കാരണം എന്തേ? പണ്ടത്തെ സഹോദരങ്ങളൊക്കെ വല്ലാത്ത ബന്ധങ്ങളായിരുന്നു, ഇപ്പൊ ബന്ധങ്ങളൊക്കെ പോയി. എന്റെ പൊന്നാര ചങ്ങാതിമാരോട് പറയുന്നു, വീട്ടിലൊരു വലിയ പാത്രം വാങ്ങണം, വീട്ടിലൊരു വലിയ പാത്രം വാങ്ങി വെക്കണം, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയം ഭക്ഷണം കൊണ്ടുവന്ന് ആ പാത്രത്തിലിട്ടിട്ട് നാലു ഭാഗത്തും ഇരിക്കണം, വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും എല്ലാം. ഇതങ്ങനല്ല, ഉമ്മ അടുക്കളയില്, മക്കള് ടിവിയുടെ മുന്നില്, വാപ്പ പിന്നെ വേറെ എവിടെങ്കിലും, ഇതാ തീറ്റി. എന്നിട്ട് വേണം വറക്കത്ത് വേണോന്ന്. അല്ലാഹ് തരും, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നീ പറയൂ, എടാ എന്തൊക്കെ ഉണക്കത്തില്ലെങ്കിൽ കിട്ടിയിട്ട് കാര്യമുണ്ടോ? നീ കോടാനുകോടി രൂപ ഉണ്ടാക്കിയാലും നിനക്ക് സമാധാനമില്ലെങ്കിൽ ഇതുവല്ലം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് നിനക്ക് വറക്കത്ത് വേണോ? നിന്റെ ഭാര്യ നിന്നെ ചതിക്കാതിരിക്കണോ? ഒരു കാലത്തും നിന്റെ ഭാര്യ നിന്നെ വഞ്ചിക്കാതിരിക്കണോ? പെങ്ങളെ, നിന്റെ ഭർത്താവ് നിന്നെ വഞ്ചിക്കാതിരിക്കണോ? നിന്റെ മക്കള് നിന്നെ കണ്ണുനീര് കുടിപ്പിക്കാതിരിക്കണോ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്, മനസ്സുകൾ തമ്മിലടുക്കും, മനസ്സുകൾ തമ്മിലടുക്കും, ബന്ധങ്ങൾ ഉറയ്ക്കും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ, വേണമെന്നുള്ളവര് തീരുമാനിക്ക്.
ഇന്ന് മുതൽ ഉസ്താദെ നാളെ ആയുസ്സുണ്ടെങ്കിൽ രാവിലെ എവിടെയെങ്കിലും പോയി ഒരു വലിയ പാത്രം വാങ്ങും. ഇനി ഞങ്ങളുടെ വീട്ടിൽ മരിക്കുന്നതുവരെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിന്റെ വീട്ടിൽ വർക്കത്ത് വേണമെങ്കിൽ നീ ചെയ്യും. നിന്റെ വീട്ടിലെ ബറക്കത്ത് വേണോ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ഉസ്താദിന്റെ ചൂടത്തിരുന്ന് ഭക്ഷണം കഴിച്ചവർക്കറിയാം, ഉസ്താദിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും എല്ലാ ഇട്ടം കെട്ടിളക്കും. എല്ലാവരെയും സുബഹി കഴിഞ്ഞ് ഞാനൊരിക്കൽ വീട്ടിൽ പോയപ്പോ വിളിച്ചിരുത്തിക്കിട്ട് ഇന്ന് ഉസ്താദ് ഉണ്ടായിരുന്നു, കുറച്ച് വെള്ളം അപ്പമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിരുന്നിട്ട് അൽഹംദുലില്ലാ ഉസ്താദെ ബറക്കത്തിന് ഇത്തിരി വാരിത്ത. ഒരു പാത്രത്തിലിരുന്ന് കഴിക്കുന്ന സ്വഭാവം, ഒരു പാത്രത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം, എന്റെ പ്രിയപ്പെട്ടവരെ, ശൈഖുനാടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു ഗുണമാ. ഞാനിവിടെ അത്ഭുതത്തോടു കൂടി ചിന്തിച്ചു, ഒരിക്കിങ്ങനെ പോയപ്പോ രാവിലെ കുറച്ച് ഉസ്താദിന്റെ മകൻ തന്നെയാന്ന് തോന്നുന്നു, കുറച്ച് വെള്ളപ്പം കൊണ്ട് കൊടുത്തപ്പോ ഇങ്ങനെ കുറച്ച് വാരിയിട്ട് പുറത്തിട ജനലിൽ കൂടെ ഇങ്ങനെ എടുത്ത് പുറത്തേക്കിട്ട്. ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി ചിന്തിച്ചു, എന്തേ അല്ല പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറുമ്പുകൾക്കുള്ള ഭക്ഷണം, ഉറുമ്പുകൾക്കുള്ള ഭക്ഷണം സദക്കയല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ വല്ലാത്ത ജീവിതം നയിച്ചിരുന്ന മഹാൻ, അള്ളാഹു അവിടുത്തെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാൻ അവരുകൾ ഉസ്താദിന്റെ ഉറൂസ് അല്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉസ്താദിന്റെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ അവിടുത്തെ ജീവിതം അങ്ങനെ ആയിരുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, തന്റെ കാണാൻ വരുന്നവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പാത്രത്തിന്റെ ചുവട്ടിലിരുത്തി കൊടുക്കുക, അത് ഉസ്താദിന്റെ ഒരു ഗുണമായിരുന്നു. അത് മുത്തുനബിയുടെ സുന്നത്തായിരുന്നു. അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു ഗുണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, സർവനാശങ്ങളുടെയും കാരണം എന്താണ്? നമ്മുടെ വീട്ടിൽ ഒരുപാട് നാശമുണ്ടാകാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സമ്പന്നനെന്ത് എല്ലാം നഷ്ടപ്പെട്ട് പാവപ്പെട്ടവനായി പോയി, ഒരുപാട് കടങ്ങള് നിനക്ക് വരാനുള്ള കാരണം എന്താ? ഒരുപാട് രോഗങ്ങളും ദുരന്തങ്ങളും നിനക്ക് വരാനുള്ള കാരണം എന്താ? കച്ചവടമുണ്ടായിരുന്ന കടകൾ മുഴുവനും തകർന്നു പോയി കടക്കാരനായതിന്റെ കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് ഉമ്മമാരോട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, ആയിഷാ ബീവി റളിയല്ലാഹു തആലാ അൻഹയുടെ വീട്ടിലേക്ക് മുത്തുനബി ഒരു ദിവസം കടന്നു വരുമ്പോ, ആയിഷാ ബീവി റളിയല്ലാഹു തആലാ അൻഹ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭക്ഷണം ഇങ്ങനെ താഴെ കിടക്കുകയാണ്, ഒരൽപ്പം ഭക്ഷണം താഴെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമൊക്കെ വല്ലാതെ നിറമങ്ങ് മാറുകയാ, പ്രവാചകന്റെ മുഖമങ്ങ് വല്ലാതെ മാറുകയാണ്. അവിടെ നിന്ന് പറയുന്നു, ആയിഷ താഴെ കിടക്കുന്ന ഭക്ഷണം എടുക്ക ആയിഷ, അതല്ലാഹു നിനക്ക് ചെയ്തിരിക്കുന്ന നിഅമത്താണ് ആയിഷ, അതല്ലാഹു നിനക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹമാ. ഭക്ഷണം എന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നീ നിസാരമാക്കിയ ആയിഷ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു നിനക്ക് അദാബ് തരും ആയിഷ. എന്റെ പ്രിയപ്പെട്ടവര്, ഞാനും നിങ്ങളും വീടിന്റെ കത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം താഴെ വീണാൽ അതിനെ നീ നിസാരമാക്കിയത് കൊണ്ടാണ് നിന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയത്, നിന്റെ സമാധാനം പോയത്, നിന്റെ കുടുംബ ജീവിതം തകർന്നത്, നിന്റെ ആരോഗ്യം പോയത്, പടച്ചവൻ നിന്നെ രോഗിയാക്കിയത്, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തന്നത് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെ നീ നിസാരമാക്കിയത് കൊണ്ടാ. താഴെ വീണ ഭക്ഷണം ആരായടത്ത് കഴിക്കുന്നത്? ഈ തഴമ്പുള്ള താടിയുള്ള വിസ്തരിക്കുന്ന മുസ്ലിമായ ഈമാനുള്ള ഞാനും നിങ്ങളും ആരാണ് താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത്? ഞാനും നിസാരമായി കാണും, ഞാനും നിങ്ങളും ആരാ സഹോദരാ താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത്? അതിനെ നിസാരമാക്കിയത് കൊണ്ടാണ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റിസ്ക് അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാ. ആ അനുഗ്രഹം താഴെ വീണ ഭക്ഷണത്തെ ആരാണോ നിസ്സാരമാക്കി കളയുന്നത്, നിസ്സാരം എന്ന് പറഞ്ഞാൽ അത് തിന്നൂല, എന്നാൽ ഇടത് കൈ കൊണ്ടെടുത്ത് അത് വൃത്തിയാക്കി കഴിക്കണം, അത് സുന്നത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എടുത്തു കഴിക്കാറുണ്ടോ? ഞാനോ നിങ്ങളെ എടുത്തു കഴിക്കാറുണ്ടോ? ആ നന്ദി കേട് കാണിച്ചപ്പോ എല്ലാം തിരിച്ചെടുത്തു. അത്ര കരുതിയാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇന്നു മുതൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്. ഭക്ഷണം താഴെ വീണാൽ അത് എടുത്ത് കഴുകി വൃത്തിയാക്കി കഴിക്കാൻ പഠിപ്പിക്ക്. ഇല്ലെങ്കിൽ നീ എത്ര ഉയരങ്ങളിൽ എത്തിയാലും അല്ലാഹു ഒരു ദിവസം നിന്നെ വലിച്ച് തറയിലിടും. നിന്റെ വീടിന്റെ അകത്ത് ആ താഴെ വീണ ചോറെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കാലം നിന്നെ തേടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തൊക്കെയായിരുന്നു, എല്ലാവരും ആഘോഷവും അടിച്ചുപൊളിയും സന്തോഷമൊക്കെ ആയിരുന്നു. ഈ രോഗം വന്നപ്പോ റേഷനരിയുടെ വില മനസ്സിലാക്കി, റേഷനരിയുടെ വില മനസ്സിലാക്കി, കഞ്ഞിയും പയറൊക്കെ തിന്നാൻ തുടങ്ങി, പച്ചക്കറി വീടിന്റെ പറമ്പൊക്കെ പച്ചക്കറി വെക്കാൻ തുടങ്ങി. അപ്പോ അല്ലാഹു നമുക്കിതൊക്കെ തന്നത് എന്തുകൊണ്ടാ? അല്ലാഹുവിനോട് നന്ദി കേട് കാണിച്ചത് കൊണ്ടാ, അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചത് കൊണ്ടാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആറ് കാര്യങ്ങൾ പഠിച്ചു. ഈ ആറ് കാര്യം നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും രക്ഷപ്പെടുത്താനുള്ള കാര്യമാ. മനസ്സുണ്ടെങ്കിൽ പഠിക്ക്. അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ മുഴുവനും അല്ലാഹു മരിക്കുവോളം നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.